നമസ്കാരം പതിരും കതിരും റഷ്യൻ കവിയായ അലക്സാണ്ടർ പുഷ്കിൻ്റെ പ്രശസ്തമായ ഒരു ചോദ്യമുണ്ട് പിന്നിൽ തലച്ചോറില്ലെങ്കിൽ സുന്ദരമായ നെറ്റി കൊണ്ട് എന്താണ് പ്രയോജനം സുന്ദരമായ നെറ്റിയുള്ളവർക്കും ബുദ്ധിയുണ്ടെന്ന് അഭിമാനിക്കുന്നവർക്കും കഴിയാത്ത പോരാട്ടത്തിൻ്റെ എല്ലുമൂപ്പുള്ള ഒരു അനുഭവമായി മാറുകയാണ് ഓരോ ദിവസം കഴിയും നമ്മുടെ മറിയക്കുട്ടി ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ഭരണവർഗ്ഗത്തെ ഒരു നാലാം ക്ലാസ്സുകാരി വെല്ലുവിളിക്കുകയാണ് ആ പോർവിളിയിൽ നാണം കെടാനാണ് കാരണഭൂതന്റെയും അടിമകളുടെയും ഇപ്പോഴത്തെ വിധി നിന്റെയൊക്കെ മാപ്പ് നാലായി ചുരുട്ടി കക്ഷത്തിൽ വെച്ചോളാനാണ് മറിയക്കുട്ടി ദേശാഭിമാനിയോടും സി പി എമ്മിൻ്റെ നേതാക്കളോടും പറയുന്നത് മാപ്പ് പറയുന്നത് നേർക്കുനേരെ നിന്ന് വേണം ഒരുമാതിരി പോരാളി ഷാജിയെപ്പോലെ മറവിലിരുന്നാകരുത് മറിയക്കുട്ടിയും അന്നയും കൂടി സ്വന്തമായി തുടങ്ങിയ ആ സ്റ്റാർട്ടപ്പ് നാളെ കൂടുതൽ പേർ ഏറ്റെടുത്താൽ നമ്മുടെ ഭൂതന്റെ വിളയാട്ടമെല്ലാം തെരുവിലെ പിച്ചച്ചട്ടിയിൽ നാണം കെട്ട് അവസാനിക്കുന്നതേയുള്ളൂ ഇത് ഭരണക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് കേരളീയത്തിൻ്റെ സ്ഥിരം ലോകമായി മറിയക്കുട്ടിയുടെ പിച്ചച്ചട്ടി പരിഗണിക്കേണ്ടി വരും പ്രജാക്ഷേമ തൽപരനായ രാജാവ് തിരുവിളയാട്ടത്തിനായി സേവകർക്കും മന്ത്രിമാർക്കുമൊപ്പം ഇതാ തെക്ക് നിന്നും അശ്വമേധം തുടങ്ങുകയായി നാടകവണ്ടിയിൽ കയറും മുമ്പ് ഒന്ന് അന്വേഷിക്കുന്നത് ഉചിതമായിരിക്കും നാട്ടിലെ എല്ലാ തള്ളമാർക്കും കാർന്നോന്മാർക്കും ഒരു മാസത്തെ പെൻഷനെങ്കിലും കിട്ടിയിട്ടുണ്ടോ പാലോറമാതയുടെ ആടിന് പഴത്തൊലിയും പ്ലാവിലയും നീട്ടും പോലെ ഒരു മാസത്തേത് ഇപ്പോൾ കൊടുക്കുകയാണ് ബാക്കി കിട്ടുമെന്ന് മോഹിച്ച് അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് വരെ ജനം ഇരിക്കണം മുണ്ടൂരാന്മാരെയും മറിയക്കുട്ടികളെയും പിന്നെ കൊച്ചുകുട്ടികളെയും കൂടുതൽ ഭയക്കേണ്ട കാലമാണിത് മറിയക്കുട്ടി മോഡൽ പിച്ചച്ചട്ടി തൽക്കാലം നിരോധിക്കാനാണ് സാധ്യത മലയാളികൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് ഒരുത്തൻ വഴിയരികിൽ പെടുക്കാൻ നിന്നാൽ കൂടെയുള്ളവരും മുണ്ട് മുള്ളും ഇതുപോലെയാണ് പ്രതിഷേധങ്ങളുടെ രീതിയും രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ മുണ്ടുപൊക്കാൻ സാധ്യതയുള്ള വിപ്ലവകാരിയുടെ ലിസ്റ്റ് എടുക്കുകയാണ് ഗുരുവായൂരിൽ മരുമകൻ കണ്ടത് അമ്മായിയപ്പനെ കാണേണ്ടി വരരുത് മുഖ്യനു നേരെ അങ്ങനെ വല്ല ശ്രമങ്ങളും ഉണ്ടായാൽ അത് മന്ത്രിസഭയെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമാകും സർക്കാർ മൊത്തത്തിലാണ് വണ്ടിയും പിടിച്ചു വരുന്നത് കേരളത്തിലെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡ് തനിയേ വന്നാൽ പോലും ജനത്തിന് താങ്ങാൻ പറ്റില്ല അപ്പോൾ പിന്നെ സർക്കാർ ഒന്നിച്ച് ഇളകി വന്നാൽ ജനം എന്തു ചെയ്യും കേരളീയം നാടക വണ്ടിയിൽ എല്ലാവരുടെയും തല തൽക്കാലം ഒട്ടിക്കുന്നില്ല പ്രധാന നടനായ പിണറായി വിജയന്റെ ശിരസ് മാത്രമേ പോസ്റ്ററായി പ്രദർശിപ്പിക്കൂ ഓരോ ദിവസവും കഴിയും തോറും മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച അന്നക്കുട്ടിയുടെ പ്രശസ്തി നാടാകെ പരക്കുകയാണ് അമ്മച്ചിയെ സ്റ്റാർ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുത്തു കഴിഞ്ഞു ജനം ഇപ്പോൾ സുരേഷ് ഗോപി ഗോപിത അമ്മച്ചിക്ക് പിന്തുണയുമായി അടിമാലിയിലെ വീട്ടിൽ ചെന്നിരിക്കുന്നു വഷളനും വല്യമ്മച്ചിയും കൂടി എന്തൊക്കെയോ ചെവിയിൽ പരസ്പരം പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് ഗൂഢാലോചനയാണ് ഇവർ നടത്തിയതെന്ന് ആരറിഞ്ഞു സർക്കാരിനെ തകർക്കാൻ ഗൂഢാലോചന നടത്തിയ കുറ്റത്തിന് രണ്ടിനെയും പിടിച്ച് അകത്താക്കാനും സാധ്യതയുണ്ട് വല്യമ്മച്ചയുടെ ചെവിയിൽ എന്തോ പറയും മുമ്പ് സുരേഷ് ഗോപി പറയുന്നുണ്ട് മറുപടി എൻ്റെ ചെവിയിലേ പറയാവൂ എന്ന് അങ്ങനെ ആ രഹസ്യം അദ്ദേഹം ചെവിയിലേക്ക് മന്ത്രിച്ചു കൊടുത്തു എന്നാൽ ഒന്നും രഹസ്യമാക്കി വെക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് പിന്നെന്താ മോനെ ഞാൻ വരാമെന്നാണ് മറിയക്കുട്ടി പ്രതികരിക്കുന്നത് എങ്കിൽ ഞാൻ കൊണ്ടുപോകുമെന്നായി സുരേഷ് ഗോപി അമ്മച്ചിയെ കേന്ദ്രത്തിലെടുക്കാനാകുമോ സുരേഷ് ഗോപിയുടെ ശ്രമം ലോകമെങ്ങും ശോഭിച്ചിടുന്ന പാർട്ടിയുടെ കാരണഭൂതനെ ഒരു മീൻചട്ടി കൊണ്ട് അടിച്ചിട്ട് നാണം കെടുത്തിയ മറിയക്കുട്ടിക്ക് അടുത്ത പത്മശ്രീ കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല ഒരു തള്ളയുടെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ ഊക്കിൽ ബോൾട്ട് ഇളകിപ്പോയി ഒരു പാർട്ടിയുടെയും അതിൻ്റെ പത്രത്തിൻ്റെയും പിന്നെ സൈബർ കുമ്മികളുടെയും സുരേഷ് ഗോപി പറഞ്ഞതുപോലെ അപമാനി ഗ്രൂപ്പ് ആകെ അവതാളത്തിലായി കഴിഞ്ഞ ദിവസം മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് തെറ്റുതിരുത്താനുള്ള ദേശാഭിമാനിയുടെ മഹാ മനസ്സിനെ പറ്റിയാണ് മറ്റാരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ശരിയാണ് ദേശാഭിമാനി അല്ലാതെ ഒരു പത്രവും ഇതുപോലെ നട്ടാൽ കളിക്കാത്ത നുണകൾ പടച്ചുവിടാറില്ല ദിവസവും തീയതിയുമല്ലാതെ ആ പത്രം മറ്റെന്തെങ്കിലും ശരി അടിക്കാറുണ്ടോ എല്ലാ പത്രവും ചൊവ്വ എന്നടിച്ചാൽ ദേശാഭിമാനി വെള്ളിയാഴ്ചയാക്കിയാലും കമ്മിസ് അങ് വിശ്വസിക്കും അതാണ് അനുസരണാശീലം മറിയക്കുട്ടിക്ക് രണ്ട് ഏക്കർ ഉണ്ടെന്ന വാർത്ത ദേശാഭിമാനി തിരുത്തി മാപ്പ് പറഞ്ഞിട്ടും ഇപ്പോഴും ചില സൈബർ ചാവീറുകൾ ആ കള്ള വാർത്ത പ്രചരിപ്പിച്ചു വെള്ളിയും ശനിയും തിരിച്ചറിയാത്ത വെളിവില്ലാത്തവന്മാർ ഇപ്പോഴും ഇവരുടെയൊക്കെ സൈബർ കമ്മികളായി പ്രവർത്തിക്കുകയാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ പകുതി വസ്തുവെങ്കിലും എനിക്ക് കിട്ടണമെന്നായി മറിയക്കുട്ടിയുടെ നിലപാട് പെൻഷൻ കാര്യം മുതൽ പിച്ചയും ഇസ്രയേൽ വിഷയവും സർക്കാർ വിമർശനവും എങ്ങനെ നാലാം ക്ലാസ് പഠിപ്പുള്ള ഒരു എൺപത്തഞ്ചുകാരി വളരെ സമർത്ഥമായി ചാനലുകൾക്ക് മുമ്പിൽ കൈകാര്യം ചെയ്യുന്നുവെന്ന് അറിയണമെങ്കിൽ ഇന്നലെ സുരേഷ് ഗോപിയോട് അവർ പറഞ്ഞ വർത്തമാനങ്ങൾ കേൾക്കണം ഇവിടെ അലക്കിത്തേച്ചും പിഴിഞ്ഞുണങ്ങിയും നടക്കുന്ന പ്രതിപക്ഷങ്ങൾക്ക് ഇതുവരെ അതിന് കഴിഞ്ഞിട്ടേയില്ല വ്യാജ ഡോക്ടറേറ്റ് മുതൽ വിടുവായുത്തങ്ങൾ വരെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന മന്ത്രിമാരും സി ബുദ്ധിജീവികളും ഈ നാലാം ക്ലാസ്സുകാരുടെ പഠിപ്പിന് മുമ്പിൽ മുട്ടിടിക്കും മറിയക്കുട്ടിയുടെ ചോദ്യശലങ്ങൾക്ക് മുമ്പിൽ ഡോക്ടർ തോമസ് ഐസക്കിന്റെ സാമ്പത്തിക ശാസ്ത്രം പോലും ഉടുമുണ്ടഴിഞ്ഞു നിൽക്കും നവകേരള സദസ്സിലേക്ക് വിവാഹം ക്ഷണിക്കുന്നത് പോലെ എല്ലാവരെയും ക്ഷണക്കത്തയച്ച് വിളിക്കുമെന്നാണ് മന്ത്രി പി രാജീവ് പറയുന്നത് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ സഖാക്കളെ അതിലൊരു ക്ഷണക്കത്തുമായി അടിമാലിയിലെ മറിയക്കുട്ടിയുടെ വീട്ടിലേക്കൊന്ന് കയറി ചെല്ലാൻ ഒറ്റയാട്ടിനർ ചെല്ലുന്നവൻ്റെ അടിമാലി കലക്കി വിടും എന്തായാലും ആട്ടും ചീത്ത പാർട്ടി മുൻകൂട്ടി കാണുന്നുണ്ട് അതുകൊണ്ട് പി രാജീവ് മൂവാറ്റുപുഴയിൽ വെച്ച് പ്രവർത്തകർക്കൊരു നിർദ്ദേശം കൊടുത്തു ക്ഷണിക്കാൻ ചെല്ലുന്നവനെ ആളുകൾ തന്തയ്ക്ക് വിളിച്ചെന്നിരിക്കും ആട്ടിയെന്നോ പിടിച്ച് തേമ്പിയെന്നോ വരും ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഒന്നും പ്രതികരിക്കരുത് നിങ്ങളെക്കാളും നിങ്ങളുടെ പിതാവിനേക്കാളും വലുതാണ് പാർട്ടി തന്തയ്ക്ക് വിളി കേൾക്കുന്നതും പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന് പിണറായി നമ്മെ പഠിപ്പിച്ചു